രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര വളരെ വലിയ വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. രണ്ടു തരത്തിലാണ് യാത്ര വിജയമായി തീരുന്നത്. ഒന്ന്, 3000 കിലോമീറ്റർ എന്ന ലക്ഷ്യത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്താറായിരിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നെത്താറായിരിക്കുന്നു. പഞ്ചാബ് വരെ അദ്ദേഹം കാൽനടയായി നടന്നിരിക്കുന്നു എന്നത് തീർച്ചയായും യാത്രയുടെ ഒരു വിജയം തന്നെയാണ്. രാഹുൽ ഗാന്ധി ഇത്ര ദൂരം നടക്കുകയില്ല, പാതി വഴിയിൽ അദ്ദേഹം യാത്ര അവസാനിപ്പിച്ച് പോകും എന്നൊക്കെ പറഞ്ഞ വിമർശകരുടെ വായടപ്പിക്കുന്ന മറുപടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പഞ്ചാബിൽ വരെ എത്തി നിൽക്കുമ്പോൾ ലഭിക്കുന്നത്. അതുകൂടാതെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉണർവ് നൽകുവാൻ ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് കഴിഞ്ഞു എന്നതൊരു സത്യമാണ്. പല സ്ഥലങ്ങളിലും സംഘടനാപരമായി തകർന്നടിഞ്ഞു കടന്ന കോൺഗ്രസിനെ, കോൺഗ്രസിന്റെ അണികളെ ഒന്ന് ഉഷാറാക്കുവാൻ ഈ യാത്രയ്ക്ക് കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. ഉത്തരേന്ത്യയിലൊക്കെ എത്തുമ്പോൾ ഈ യാത്രയുടെ അവസ്ഥ എന്താകും? നമുക്കറിയാം ഉത്തരേന്ത്യയിലൊക്കെ കോൺഗ്രസ് സംഘടനാ സംവിധാനം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് വേണ്ടത്ര രീതിയിലുള്ള സംഘടനാ സംവിധാനങ്ങൾ, അതിനാൽ തന്നെ അവിടെയൊക്കെ ആളുകൾ വരുമോ? കേരളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകളെ കൂട്ടുക എന്നത് എളുപ്പമാണ്. കേരളം, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വളരെ ശക്തമായ അടിത്തറയുണ്ട്, നേതാക്കന്മാരുണ്ട്, എല്ലാമുണ്ട്. അതിനാൽ തന്നെ ആളെ കൂട്ടുക വളരെ എളുപ്പമാണ്. പക്ഷേ ഈ ആൾക്കൂട്ടം ഉത്തരേന്ത്യയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. പക്ഷേ അതിനും വലിയ ജനാവലി കൊണ്ട് മറുപടി പറയുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. എന്തായാലും യാത്ര ഇപ്പോൾ പഞ്ചാബിൽ എത്തി നിൽക്കുകയാണ്. ഇനി ജമ്മുകാശ്മീരിലേക്കാണ് യാത്ര പ്രവേശിക്കുന്നത്. ജമ്മുകാശ്മീരിലേക്ക് യാത്ര പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കനത്ത മുന്നറിയിപ്പ് നൽകി വന്നിരിക്കുന്നു ദേശീയ സുരക്ഷാ ഏജൻസികൾ. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ജമ്മുകാശ്മീരിൽ കൂടിയുള്ള രാഹുൽ ഗാന്ധിയുടെ കാൽനട യാത്ര സേഫ് അല്ല, സുരക്ഷിതമല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്റലിജൻസ് ഏജൻസികൾ ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. മാത്രമല്ല കോൺഗ്രസിന്റെ ഈ യാത്ര കടന്നുപോകുന്ന, രാഹുൽ ഗാന്ധി കടന്നുപോകുന്ന വഴിയുടെ വിശദമായ റൂട്ട് മാപ്പുകൾ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇവർ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലുകൾ അതുപോലെ മറ്റു സ്ഥലങ്ങളിലെല്ലാം വിശദമായ പരിശോധന തന്നെ നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കാരണം കാശ്മീർ നമുക്കറിയാം തീവ്രവാദികൾക്ക് വളരെ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ്. തീവ്രവാദി പ്രവർത്തനങ്ങൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ വളരെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എപ്പോഴും തന്നെ തീവ്രവാദി ആക്രമണങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര ജമ്മുകാശ്മീരിലൂടെ നടന്നു പോകുമ്പോൾ, ജമ്മുകാശ്മീരിൽ ചില ഏരിയകളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനാൽ തന്നെ ഈ സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധി കാൽനട യാത്ര ഉപേക്ഷിച്ച് കാറിൽ, വാഹനത്തിൽ യാത്ര ചെയ്യണമെന്നാണ് സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ നൽകുന്ന റിപ്പോർട്ടുകൾ. കാരണം വളരെ വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് നേരക്കൊരു ആക്രമണം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. ഏത് രീതിയിലുള്ള ആക്രമണമാവും ഉണ്ടാവുക എന്നത് പറയുവാൻ വേണ്ടി കഴിയുകയില്ല. തീവ്രവാദ സംഘടനകൾക്ക് ശക്തമായ സ്വാധീനമുള്ള ഏരിയയാണ്. അതിനാൽ തന്നെ ഈ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രാഹുൽ ഗാന്ധി ശക്തമായി കരുതൽ സ്വീകരിക്കണം. നടന്നു പോകാതെ ചില ഏരിയകളിൽ, തീവ്രവാദി പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുള്ള, ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ള ഏരിയകളിൽ കൂടി നടന്നു പോകാതെ വാഹനത്തിൽ യാത്ര ചെയ്യണമെന്നാണ് ദേശീയ സുരക്ഷാ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ട്. നമുക്ക് രാഹുൽ ഗാന്ധിയുടെ അച്ഛനും അദ്ദേഹത്തിന്റെ മുത്തശ്ശിയും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്നു ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ. അവർ ഇത്തരത്തിൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരാണ്. അതിനാൽ തന്നെ സമാനമായ രീതിയിലുള്ള ആക്രമണം രാഹുൽ ഗാന്ധിക്ക് നേർക്കും ഉണ്ടാവാമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.